നമസ്കാരം കഴിഞ്ഞ ദിവസം മറുനാടൻ ഒരു വാർത്ത ചെയ്തിരുന്നു യു കെയിലെ ബെൽഫാസ്റ്റ് എന്ന് പറയുന്ന നഗരത്തോട് ചേർന്ന് താമസിക്കുന്ന ബാബു ജെയിംസ് എന്നു പേരുള്ള ഒരു ഇടതുപക്ഷ അനുഭാവി അദ്ദേഹം മറുനാടനെ ബന്ധപ്പെടുകയും ഞാൻ വർക്കലയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായി നടത്തിയ അഭിമുഖത്തിൻ്റെ ഭാഗമായി സാമ്പത്തികമായി സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് അറിയിക്കുകയും ചെയ്തു ഞങ്ങൾ ഷഫീറിൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തു അതിലേക്ക് അൻപതിനായിരം രൂപ സ്വന്തം മകളുടെ അക്കൗണ്ടിൽ നിന്നും മാറ്റിയതിന്റെ റിസിപ്റ്റ് ഞങ്ങൾ അയച്ചു തന്നു അതാണ് പ്രേക്ഷകരെ കാണിക്കുന്നത് കൂടാതെ ബ്രിട്ടനിലെ തന്നെ ഒരു വലിയ സംഘടന യുഗ്മ എന്ന് പറയുന്ന സംഘടനയുടെ മുൻ സെക്രട്ടറി ആയിരുന്ന യുഗ്മയുടെ അവിടുത്തെ ഒരു അറിയപ്പെടുന്ന നേതാവായി റോജിമോൻ എന്ന് പറയുന്ന ഒരാൾ എന്നെ ബന്ധപ്പെട്ടു റോജിമോനും ഈ അഭിമുഖം കണ്ടതിനെ തുടർന്ന് അൻപതിനായിരം രൂപ കൊടുക്കുകയാണ് എന്നോട് പറഞ്ഞു ഈ രണ്ട് രണ്ടവിചാരിതമായ ഇടപെടലും ഞാൻ വളരെ കൗതുകത്തോടിയാണ് കണ്ടത് ഞാനൊരു സ്ഥാനാർത്ഥിയുടെ അഭിമുഖം നടത്തുന്നു ആ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ചെലവിനായി അദ്ദേഹവുമായി ഒരു പരിചയവുമില്ലാത്ത രണ്ട് പ്രവാസികൾ അൻപതിനായിരം രൂപ വീതം കൊടുക്കുന്നു നിരവധി ആളുകൾ എന്നോട് ചോദിച്ചു ഈ ബി ആർ എം ഷഫീറിന് സാമ്പത്തിക സഹായം ചെയ്യാൻ താല്പര്യമുണ്ട് വിവരം തരാമോ എന്ന് അത് എന്നെയും അത്ഭുതപ്പെടുത്തി എന്തുകൊണ്ടാണ് ബി ആർ എം ഷഫീറിന് ഇങ്ങനെ ഒരു പിന്തുണ പ്രവാസികൾക്കിടയിൽ ഉണ്ടാവുന്നത് അപ്പോഴാണ് സുഹൃത്തുക്കളെ ഞാൻ ഈ അഭിമുഖം മുഴുവൻ കേൾക്കുന്നത് വാസ്തവത്തിൽ ഞാനാണ് അഭിമുഖം എടുത്തതെങ്കിലും അത് എടുത്തു എടുത്തുകൊടുത്തു സ്റ്റുഡിയോയിൽ എഡിറ്റ് ചെയ്തു കയറി എന്നതിനപ്പുറത്തേക്ക് ഞാൻ കേട്ടില്ല അങ്ങനെ ഒരിക്കൽ കൂടി കേട്ടപ്പോഴാണ് പച്ചയായ ഒരു മനുഷ്യൻ നമ്മുടെ സ്ഥാനാർത്ഥിയാണ് എന്ന ബോധം എനിക്ക് പോലും ഉണ്ടാകുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിലെ ഏറ്റവും തിളക്കമേറിയ ഒന്നാണ് ഷെഫീറിൻ്റെ സ്ഥാനാർത്ഥിത്വം വളരെ കഷ്ടപ്പെട്ട് കൂലിപ്പണിയെടുത്ത് ചുമട് ചുമന്ന് പഠിച്ച് പഠനത്തിനിടയിൽ കൂലിപ്പണിക്ക് പോയി വളർന്നു വന്ന ഒരു നേതാവ് അദ്ദേഹം ഒരു പഞ്ചായത്തിൽ പോലും മത്സരിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് സീറ്റ് കൊടുത്തു കാരണം തലമുറ മാറ്റത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് ഗോഡ് ആരും ഉണ്ടായിരുന്നില്ല അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പമുണ്ടായിരുന്നു കരുണാകരനോടായിരുന്നു പക്ഷേ കരുണാകരൻ്റെ സ്വാധീനമൊക്കെ പാർട്ടിയിൽ നഷ്ടപ്പെട്ടിട്ട് എത്രയോ കാലമായി അങ്ങനെ ഷഫീർ വലിയ നേതാക്കന്മാർ എം എ വാഹിദും വർക്കല കഹാറും എം എം ഹസനുമടങ്ങുന്ന നേതാക്കന്മാർ പുറത്തായപ്പോൾ അവർക്ക് പകരക്കാരനായി തിരുവനന്തപുരം ജില്ലയിലെ മുസ്ലിം സംവരണത്തിൽ ഞാൻ സംവരണമെന്ന് ബോധപൂർവ്വം പറയുന്നു അതാണ് സ്ഥാനാർത്ഥി നിർണയം അവിടെ സ്ഥാനാർത്ഥിയാവുമ്പോൾ അതൊരു അർഹതയ്ക്കുള്ള അംഗീകാരമാണ് ചാനലിൽ ചാനലുകളിൽ വൈകുന്നേരങ്ങളിൽ തന്മയത്വത്തോടെ അടുക്കോടെ ചിട്ടയോടെ കോൺഗ്രസിനെ പ്രതിരോധിക്കുന്ന ആ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ശാന്തനായ നേതാവ് അദ്ദേഹത്തിന് കിട്ടിയൊരു അവസരം അത് കേരളത്തിന് മൊത്തമുള്ളൊരു അവസരമാണ് ഏതെങ്കിലും ഒരു നേതാവിനെ ഉയർത്തിപ്പിടിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം ചിലരെങ്കിലും ഉയർത്താറുണ്ട് ഞാൻ അവരോടൊക്കെ പറയുന്നത് ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന നേതാക്കന്മാർക്ക് സാമ്പത്തിക പിന്തുണയോ അല്ലെങ്കിൽ ഗോഡ്ഫാദർമാരോ ഇല്ലാത്തവരാണെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിനെ ഉയർത്തിപ്പിടിച്ചത് ഒരു ദളിത് പശ്ചാത്തലത്തിൽ വന്ന സ്വന്തമായി ഒരു കൂര പോലും ഇല്ലാത്ത ഒരു പാവപ്പെട്ട യുവതി എന്ന നിലയിലാണ് അതിന് ഫലം കണ്ടു രമ്യ ഹരിദാസ് വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു രമ്യയുടെ തിളക്കമേറിയ പ്രകടനം തുടർന്നു കൊണ്ടിരിക്കുന്നു ആലത്തൂരുകാർ ഭാഗ്യം ചെയ്തവരാണ് അവരുടെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം പോലും അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെയും ആനുകൂല്യത്തിൻ്റെ ഒരു വിഹിതം പോലും അവർ നാട്ടുകാർക്ക് വേണ്ടി ചെലവഴിക്കുന്നു ഷഫീർ ഇപ്പോൾ അഭിഭാഷകനാണ് പഴയ ദാരിദ്ര്യവും പട്ടിണിയും അവർ ജീവിക്കാം കുടുംബം നോക്കാം പക്ഷേ അദ്ദേഹം പാവപ്പെട്ടവർക്ക് സൗജന്യമായി കേസ് നടത്തുന്ന ഒരു വക്കീലാണ് ചാനൽ ചർച്ചകളിലൊന്നും പോയി വൈകുന്നേരങ്ങളിൽ ഇരുന്നാൽ ആരും ഒരു പൈസയും കൊടുക്കില്ല അങ്ങനെ ഷഫീറിനെ പോലെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ജയിച്ച് ജയിപ്പിക്കേണ്ടത് ജയിച്ച് കാണേണ്ടത് നമ്മുടെയൊക്കെയും ഉത്തരവാദിത്വമാണ് ചുമതലയാണ് ഇക്കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ജയിക്കണമെന്ന് കണ്ണുമടച്ച് എനിക്കിപ്പോൾ പറയാൻ പറ്റുമെങ്കിൽ അത് ഷഫീറാണ് ചില ആളുകൾ ജയിക്കേണ്ടവരുണ്ട് ചില ആളുകൾ തോൽക്കേണ്ടതുണ്ട് ആ കണക്കൊക്കെ നമുക്ക് പരിശോധിക്കാം പിന്നീട് ആ സമയമാവട്ടെ പക്ഷേ കണ്ണുമടച്ച് നമ്മുടെ നയി നമ്മളെ നയിക്കുന്നതിന് ഒരു ജനപ്രതിനിധി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഷഫീർ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പിന്തുണ അറിയിച്ചുകൊണ്ട് ഒരു പതിനായിരം രൂപ കൊടുക്കുന്നത് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഈ പതിനായിരം രൂപ ഷഫീറിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടതിൻ്റെ തുല്യമ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യമായി സംഭാവന കൊടുക്കുന്നത് ഈ പതിനായിരം രൂപയാണ് ഷഫീറിന് എൻ്റെ പതിനായിരം രൂപ കൊണ്ട് ഒന്നും ആവില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഇതൊരു മാതൃകയായി ആയിരങ്ങൾ ഇത്തരത്തിലുള്ള സാധാരണക്കാരായ നേതാക്കന്മാർ നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് വരികയും അവർ ജനപ്രതിനിധികളായി നമ്മുടെ നിയമസഭയുടെ അന്തസ്സ് ഉയർത്തുകയും പാവങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരുന്നതിനു വേണ്ടി കോൺഗ്രസിന് വേണ്ടി വർക്കലയിൽ മത്സരിക്കുന്ന ഷെഫീർ ഞാൻ പതിനായിരം രൂപ കൊടുക്കുന്നത് ഇത്തരം ഷെഫീറുമാർ വേറെയും ഉണ്ടാവാം സംസ്ഥാനത്ത് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ നിരവധി സ്ഥാനാർത്ഥികളുടെ ഈ സ്ഥാനാർത്ഥികളുടെ ഒക്കെ അവസ്ഥ അവരുടെയൊന്നും എല്ലാവരുടെയും അവസ്ഥയും നന്മയും ഒന്നും തിരിച്ചറിയാനോ അല്ലെ മനസ്സിലാക്കാനോ സാധിച്ചിട്ടില്ല പക്ഷേ മനസ്സിലാക്കിയ ആളെന്ന നിലയിൽ ഷഫീറിനെ പോലെ നന്മകൾ മാത്രമുള്ള ശത്രുത ആരോടുമില്ലാത്ത പക ആരോടുമില്ലാത്ത ഒരു സാധാരണ എളിയ കുടുംബത്തിൽ തൊഴിലാളിയായിരുന്നു വെറും സാധാരണക്കാരനെ തൊഴിലാളിയാണ് പിതാവ് ഷെഫീർ പറയുന്നുണ്ട് പുഴ നീന്തി കടന്ന് കൂലിപ്പണിക്ക് പോയിരുന്ന പിതാവ് ആ കുടുംബത്തിൻ്റെ മാതൃകയായിരുന്നു ആ നാടിൻ്റെ മാതൃകയാണ് അവരോടാണ് പ്രിയപ്പെട്ടവർ ഞാൻ ഷെഫീറിന് പതിനായിരം രൂപ കൊടുക്കുന്നത് ഷെഫീറിനെ നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് പിന്താങ്ങേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള പ്രതിനിധികൾ ഇത്തരത്തിലുള്ള മനുഷ്യർ തിരഞ്ഞെടുപ്പിന് മുതൽക്കൂട്ടാണ് അവർ ഉയർന്നു വരേണ്ട വരേണ്ടതുണ്ട് വളരേണ്ടതുണ്ട് നമുക്ക് മാതൃകാവേണ്ടതുണ്ട് നിരവധി ഇങ്ങനെ സാധാരണക്കാരായി വളർന്ന് പിന്നീട് അതിസമ്പന്നരായ കഥ നമുക്കറിയാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊടിയ്ക്കുന്നിൽ സുരേഷാണ് അവരുടെയൊക്കെ പഴയ ദാരിദ്ര്യത്തിൻ്റെ കഥ പിന്നീട് എങ്ങനെ അവർ സമ്പന്നരായി എന്ന ചോദ്യത്തിനൊന്നും ഉത്തരമില്ല കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പഴയ കുടിലിൻ്റെ ചിത്രം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് കാണാറുള്ളൂ അങ്ങനെയൊന്നും ഷഫീർ ആവില്ല എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇങ്ങനെ ഈ പിന്തുണ കൊടുക്കുന്നത് ഷഫീർ തൻ്റെ എളിമയും ദാരിദ്ര്യവും നിലനിർത്തിക്കൊണ്ട് തന്നെ തനിക്ക് അനുഭവിക്കാൻ കഴിയാതെ പോയ സൗഭാഗ്യത്തെക്കുറിച്ച് അതിൻ്റെ ഒരു അംശം കിട്ടുമ്പോൾ അത് പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കാനുള്ള ആ ഔത്സുഖ്യത്തെക്കുറിച്ചുള്ള ഒരു പിന്തുണയാണ് ഷഫീറിനെ സഹായിക്കാൻ എന്നോടൊപ്പം നിങ്ങളും ചേരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഞാൻ ഈ വീഡിയോയോടൊപ്പം കാണിക്കുന്നത് ഷെഫീറിൻ്റെ അക്കൗണ്ട് നമ്പറാണ് ഒപ്പം ആളുകൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ പേജിൽ ഈ വീഡിയോയുടെ അടിയിലുള്ള ഡിസ്ക്രിപ്ഷൻ പേജിൽ ഇത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ നോക്കുക നിങ്ങളാൽ കഴിയുന്ന ഒരു സാമ്പത്തിക സഹായം ഷെഫീറിന് ചെയ്യുക ഷെഫീറിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അത് വലിയ മുതൽക്കൂട്ടാവും ജനകീയ പിന്തുണയോടുകൂടി ഷെഫീർ വിജയിച്ചു വരട്ടെ